ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നിങ്ങൾ നഗരം വിട്ടു പോകരുത്. ഉത്ഥാനം ചെയ്ത ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് സ്വർഗാരോഹണത്തിന് മുമ്പായിട്ട് നൽകുന്ന നിർദ്ദേശമാണ്. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നിങ്ങൾ നഗരം വിട്ടു പോകരുത്. ഈശോയുടെ ആ നിർദ്ദേശമനുസരിച്ച് പരിശുദ്ധമ്മയോടുകൂടെ ഒരു മുറിയിലിരുന്ന് പ്രാർത്ഥിച്ച ശിഷ്യന്മാരുടെ ആ ജാഗരണ പ്രാർത്ഥന അവസാനിക്കുന്നത് പെന്തക്കോസ്താ ദിവസം പരിശുദ്ധാത്മാവ് അവരുടെ മേൽ നിറയുമ്പോഴാണ്. അത് ഇന്ന് പെന്തക്കോസ്താ തിരുനാൾ. ഈശോയുടെ നിർദ്ദേശമനുസരിച്ച് ശിഷ്യന്മാർ പരിശുദ്ധമ്മയോടുകൂടെ ഒരു മുറിയിൽ കഥകടച്ചിരുന്ന് പ്രാർത്ഥിച്ച ദിവസം അവരിലേക്ക് പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപത്തിൽ എഴുന്നള്ളി വന്ന് ഒരു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ദിവസം. ആദ്യമായി ശിഷ്യന്മാരോട് ചേർന്ന് പത്രോസ്ലീഹ യേശുവിൻ്റെ നാമത്തെ ആധികാരികമായിട്ട് പ്രഘോഷിച്ച ദിവസം. അത് കേട്ട ആയിരക്കണക്കിന് മനുഷ്യർ ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് നുറുങ്ങിയ മനസ്സോടുകൂടെ അവരുടെ അടുക്കൽ വരികയും കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, അവനല്ലാതെ മറ്റൊരു രക്ഷകനില്ല എന്ന് പത്രോസ്ലീഹ പ്രഘോഷിച്ച ദിവസം ആയിരക്കണക്കിന് മനുഷ്യർ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് ജ്ഞാനസ്നാനം സ്വീകരിച്ച് സഭയുടെ മക്കളായി മാറിയ സഭ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദിവസം. ഈ പെന്തക്കോസ്താ തിരുനാളിൽ ലോകം മുഴുവനും പരിശുദ്ധാത്മാവിൻ്റെ ഒരു ജ്വലനമുണ്ടാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ബൈബിളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ രക്ഷാകര ചരിത്രത്തിൻ്റെ ഓരോ ഘട്ടത്തിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ പങ്ക് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന വിവരണത്തിൽ ഉൽപ്പത്തി പുസ്തകം 1:1 വചനം പറയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചപ്പോൾ ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴിയുടെ മേൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. വെള്ളത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചുകൊണ്ടിരുന്നു. അതേ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയുടെ ആ ആരംഭത്തിൽ തന്നെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ചൈതന്യം. വീണ്ടും ആ രക്ഷാകര ചരിത്രം മുന്നോട്ട് പോകുമ്പോൾ അടുത്ത ഘട്ടം നമ്മൾ കാണുക, മനുഷ്യൻ്റെ സൃഷ്ടിയാണ്. വചനം പറയുന്നു, ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. പൂഴി ഭൂമിയിലെ പൂഴി കുഴച്ചുകൊണ്ട് അവൻ മനുഷ്യന് രൂപം നൽകി, സ്വന്തം ശ്വാസം അവനിലേക്ക് നിശ്വസിച്ചു, അവൻ ജീവനുള്ളതായി മാറി. ദൈവത്തിൻ്റെ ശ്വാസം റൂഹ മനുഷ്യനിലേക്ക് വന്നപ്പോൾ മനുഷ്യൻ ജീവനുള്ളതായി മാറി. വീണ്ടും രക്ഷാകര ചരിത്രം മുന്നോട്ട് പോകുമ്പോൾ ആ മനുഷ്യൻ്റെ പതനം നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ച് വീണു പോകുന്ന ആ മനുഷ്യനെ നോക്കി അന്ന് സാത്താനോട് ദൈവം പറഞ്ഞു, നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, ആ സ്ത്രീയുടെ പുത്രൻ നിൻ്റെ തല തകർക്കും. ആദ്യമായിട്ട് അധംപതിച്ചു പോയ മനുഷ്യന് ദൈവം നൽകുന്ന രക്ഷയുടെ വാഗ്ദാനം. ഈ രക്ഷയുടെ പൂർത്തീകരണമാണ് നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധാത്മാവിൻ്റെ മുന്നിൽ വന്ന് അഭിസംബോധന ചെയ്യുമ്പോൾ അസ്വസ്ഥപ്പെടുന്ന ആ പരിശുദ്ധാത്മാവിനോട് മറിയം ആ മറിയത്തെ നോക്കി മലാഖ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ നിഴലിക്കും, നീ ജന്മം നൽകാൻ പോകുന്ന പുത്രൻ ദൈവപുത്രൻ എന്നറിയപ്പെടും. അതേ ആ രക്ഷയുടെ ആ മനുഷ്യാവതാരവും അവിടെയും പരിശുദ്ധാത്മാവിൻ്റെ വലിയ പങ്ക് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ രക്ഷകന് മുന്നോടിയായി പോകേണ്ട സ്നാപയോഹന്നാൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായി എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു. രക്ഷാകര ചരിത്രത്തിൻ്റെ അടുത്തൊരു ഘട്ടമാണ് കർത്താവായ ഈശോ മിശിഹായുടെ പരസ്യജീവിതം. ഈശോയുടെ മാമോദിസ സമയത്ത് തിരുവചനം പറയുന്നു, ആകാശത്ത് നിന്ന് പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നു. വീണ്ടും ഈ ചരിത്രം മുന്നോട്ട് പോകുമ്പോൾ ഈശോ തൻ്റെ പരസ്യജീവിതകാലത്ത് നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനമാണ്, ഞാൻ സഹായകനെ നിങ്ങൾക്കയക്കും, അവൻ വന്നു കഴിയുമ്പോൾ എല്ലാം നിങ്ങളെ പഠിപ്പിക്കും. അത് പെന്തക്കോസ്താ ദിവസത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ശിഷ്യന്മാരുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ മേലും പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു പരിശുദ്ധാത്മാവിനാൽ നിറയുന്നത്, യേശുവിൻ്റെ നാമത്തെ പ്രഘോഷിക്കുന്നത്, സഭ ആരംഭം കുറിക്കുന്നത് നമ്മൾ കാണുകയാണ്. തിരുസഭയുടെ ഉദ്ഘാടന ദിവസമായ ഇന്ന് ലോകം മുഴുവനും പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പരിശുദ്ധാത്മാവാണ് ഓരോ കുദാശയിലൂടെയും നമ്മൾ വന്നിരിക്കുന്നത്. ഈ പെന്തക്കോസ്താ ദിവസം ഓരോ കുദാശയിലൂടെ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവ് ജ്വലിക്കുവാനിടയാകട്ടെ. ഏവർക്കും ഈ പെന്തക്കോസ്താ തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു.